Hi friends, welcome to VM Slog. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെർക്കുറി വേപ്പർ ലാമ്പുകളെ കുറിച്ചാണ്. ഈ സെക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ലാമ്പുകളെ കുറിച്ച് കഴിഞ്ഞ കുറെ സെക്ഷനുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസും പല ലാമ്പുകളുടെ വർക്കിംഗും സ്ട്രക്ചറും ഒക്കെ ക്ലോസ്ലി റിലേറ്റഡ് ആയിരിക്കും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടേംസോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കിംഗിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ സെക്ഷനിലുള്ള വീഡിയോസ് കാണുക. അത് കാണേണ്ട ഓർഡർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പുതുതായിട്ട് ഒരു ടേം അല്ലെങ്കിൽ ഒരു വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുള്ളൂ. അപ്പൊ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കാം. ഇനി ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് കടക്കാം. മെർക്കുറി വേപ്പർ ലാംപ്സ് അഥവാ ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാംപ്സ്, ഇതിനെ നമ്മൾ HPMV ലാംപ്സ് എന്ന് കൂടി പറയാറുണ്ട്. കഴിഞ്ഞ ഒന്ന് രണ്ട് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിസ്ചാർജ് ലാമ്പിലെ കോൾഡ് കാഥോഡ് ലാമ്പുകളെ കുറിച്ചായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെർക്കുറി വേപ്പർ ലാമ്പ് വരുന്നത് ഹോട്ട് കാഥോഡ് ഡിസ്ചാർജ് ലാമ്പിലാണ്. സോഡിയം പ്രധാനമായിട്ടും ഫിൽ ചെയ്ത ബൾബുകളാണ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സോഡിയം വേപ്പർ ലാമ്പ്. മെർക്കുറിയാണ് ഇതിൽ പ്രധാനമായിട്ടും ഫിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മെർക്കുറി വേപ്പർ ലാമ്പ് എന്ന പേര് വന്നത്. മെർക്കുറിക്ക് പുറമെ സ്റ്റാർട്ടിംഗിൽ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ആർഗൺ കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. മെർക്കുറി വേപ്പർ ലാമ്പുകൾ ഹൈ പ്രഷറിലാണ് ഓപ്പറേറ്റ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഡിസ്ചാർജ് ലാമ്പുകളിലൊക്കെ നമുക്കറിയാൻ പറ്റും, അവിടെ ഡിസ്ചാർജ് തുടങ്ങാനായിട്ട് മെയിൻ വോൾട്ടേജിന് ഒരിക്കലും പറ്റില്ല. അവിടെ നമുക്ക് ഹൈ വോൾട്ടേജ് ആവശ്യം വരും. അതിനുവേണ്ടിയിട്ട് നമ്മൾ അവിടെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് അല്ലെങ്കിൽ ഇഗ്നൈറ്റേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുന്നുണ്ട് സ്ട്രക്ചറിൽ. മെയിൻ രണ്ട് ഇലക്ട്രോഡുകൾക്ക് പുറമെ അഡീഷണൽ ആയിട്ട് ഒരു ഓക്സിലറി ഇലക്ട്രോഡ് കൂടി കൊടുത്തിട്ടുണ്ട്. അത് ലാമ്പ് ടെർമിനലിന് ഒരു ഹൈ റെസിസ്റ്റർ വെച്ചിട്ട് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇനി ഇവിടെ എങ്ങനെയാണ് വർക്കിംഗ് വരുന്നത് നമുക്ക് നോക്കാം. നമ്മളിവിടെ സപ്ലൈ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ മെയിൻ രണ്ട് ഇലക്ട്രോഡുകൾക്ക് നടുവിൽ കൂടി ഒരിക്കലും ഡിസ്ചാർജ് സംഭവിക്കില്ല. പക്ഷേ ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്ത ഈ ഓക്സിലറി ഇലക്ട്രോഡും അതിന് ക്ലോസ് ആയി നിൽക്കുന്ന ഈ മെയിൻ ഇലക്ട്രോഡും ഇതിന്റെ നടുവിൽ കൂടി ഒരു ഡിസ്ചാർജ് നടക്കും. കാരണം അവിടെ സ്പേസ് അത്രയും കുറവാണ്. ആ ഡിസ്ചാർജ് വഴി അവിടെ ആർഗൺ വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങുകയും നമുക്ക് ബൾബ് ഗ്ലോ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. പിന്നീട് ആ ഹീറ്റ് വെച്ചിട്ട് മെർക്കുറി പതുക്കെ വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അവിടെ ടെമ്പറേച്ചർ കൂടി കൂടി സഫീഷ്യന്റ് ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മെയിൻ രണ്ട് ഇലക്ട്രോഡുകൾക്ക് നടുവിലായിരിക്കും ഡിസ്ചാർജ് വരിക. അങ്ങനെ ഈ മെയിൻ ഇലക്ട്രോഡ് വഴി ഡിസ്ചാർജ് നടന്നതിന് ശേഷം, മെർക്കുറി വേപ്പറൈസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആ ബൾബിന്റെ ഒറിജിനൽ ലൈറ്റ് കിട്ടി തുടങ്ങുക. സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് സമയം എടുത്തിട്ടായിരിക്കും നമുക്ക് ബൾബ് അതിന്റെ മുഴുവനായിട്ടുള്ള വെളിച്ചം അല്ലെങ്കിൽ ഫുൾ ഔട്ട്പുട്ട് തരിക. പ്രധാനമായിട്ടും നമുക്ക് 3 തരത്തിലാണ് മെർക്കുറി വേപ്പർ ലാംപ്സ് ഉള്ളത്. ഇവ തമ്മിൽ കൺസ്ട്രക്ഷനിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഉള്ളത്. അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് വരുന്നത് MA ടൈപ്പ് മെർക്കുറി പേപ്പർ ലാംപ്സ്. ഇത് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള സെയിം കൺസ്ട്രക്ഷൻ ആണ് വരുന്നത്. ഇവിടെ നമ്മൾ ഓക്സിലറി ഇലക്ട്രോഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഡിസ്ചാർജ് ട്യൂബ് ഉണ്ടാക്കിയിരിക്കുന്നത് ബോറോസിലിക്കേറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഉള്ളില് മെയിൻ ഇലക്ട്രോഡും ഓക്സിലറി ഇലക്ട്രോഡും കൂടി ഒരു ട്യൂബിന്റെ അകത്തായിരിക്കും ഉണ്ടാവുക. അവിടെ 1.5 atmospheric പ്രഷർ ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇതിന് സ്ക്രൂ ക്യാപ്പുകളാണ് വരുന്നത്. ഇതിന്റെ ഉള്ളിൽ ഒരു ചോക്ക് ഓയിൽ ഉണ്ടോ, ചോക്ക് വഴിയാണ് മെയിനിലേക്ക് സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഈ ബൾബിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ നോർമൽ ബൾബുകൾ ഓണും ഓഫും ചെയ്യുന്ന പോലെ ഇതൊരിക്കലും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വീണ്ടും ഓൺ ആക്കി കഴിഞ്ഞാൽ ബൾബ് കത്തില്ല. അതിന്റെ ഉള്ളിൽ ഇപ്പോഴുള്ള ഈ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ വീണ്ടും പഴയ റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ബൾബ് വീണ്ടും കത്താൻ തുടങ്ങുള്ളൂ. അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബൾബ് നമ്മൾ ഓഫ് ചെയ്തിട്ട് ഉടനെ തന്നെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 7 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ ബൾബ് കത്താൻ തുടങ്ങുള്ളൂ. പിന്നെ ഈ മെർക്കുറി വേപ്പർ ലാമ്പിന്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതെപ്പോഴും വെർട്ടിക്കൽ പൊസിഷനിൽ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് അതിന്റെ ഉള്ളിലുള്ള ട്യൂബിനെ ഡാമേജ് വരുത്തും. ഈ ലാമ്പുകളുടെ എഫിഷ്യൻസി റേഞ്ച് വരുന്നത് ഒരു 400 വാട്ട് ലാമ്പാണെങ്കിൽ 45 lumens per watt ആയിരിക്കും അതിന്റെ എഫിഷ്യൻസി ഉണ്ടാവുക. രണ്ടാമതായിട്ട് നമുക്ക് വരുന്നതാണ് മാറ്റ് ടൈപ്പ് മെർക്കുറി വേപ്പർ ലാമ്പ്. ഇത് MA ടൈപ്പ് ലാമ്പുകളെ പോലെ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം എന്താ വരുന്നതെന്ന് വെച്ചാൽ MA ടൈപ്പ് ലാമ്പുകൾക്ക് ഔട്ടർ ഗ്ലാസ് ട്യൂബ് MT ആയിരിക്കും. പക്ഷേ MAD ടൈപ്പ് ലാമ്പ് ആകുമ്പോൾ അവിടെ ഒരു ടെങ്സ്റ്റൺ ഫിലമെന്റ് കൂടി വരും. സോ ഈ ലാമ്പുകൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു അഡീഷണൽ ചോക്കിന്റെയോ കപ്പാസിറ്ററിന്റെയോ ഒന്നും ആവശ്യമില്ല. അതായത് ഇത് സ്വിച്ച് ഓൺ ചെയ്ത ഉടനെ തന്നെ നമ്മളെ നോർമൽ ഫിലമെന്റ് ലാമ്പുകൾ വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം അവിടെ അതിനാവശ്യത്തിനുള്ള ചൂട് ലഭിച്ചിട്ട് മെയിൻ ഇലക്ട്രോഡുകൾക്ക് നടുവിൽ ഡിസ്ചാർജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു തെർമൽ ഓപ്പറേറ്റ് സ്വിച്ച് അവിടെ വെച്ചിട്ടുണ്ടോ, അത് ഓപ്പറേറ്റ് ചെയ്യും. തെർമൽ ഓപ്പറേറ്റ് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് ഓണും ഓഫും ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച്. അപ്പൊ മെയിൻ ഇലക്ട്രോഡുകൾക്ക് നടുവിൽ ഡിസ്ചാർജ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ടെമ്പറേച്ചർ അത്രയും ഹൈ ആയിരിക്കും. ആ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിലമെന്റിന്റെ പാർട്ട് കട്ട് ഓഫ് ആവും. മൂന്നാമത് നമുക്ക് വരുന്ന ടൈപ്പാണ് MB ടൈപ്പ്. MB ടൈപ്പ് മെർക്കുറി വേപ്പർ ലാമ്പ്. ഇതിൽ MA ടൈപ്പിൽ പറഞ്ഞ പോലെ തന്നെ ഓക്സിലറി ഇലക്ട്രോഡാണ് ഉണ്ടാവുക. പക്ഷെ വേറെ കുറച്ച് വ്യത്യാസങ്ങൾ വരാനുണ്ട്. MA ടൈപ്പിൽ നമ്മൾ പറഞ്ഞ അവിടെ നമുക്ക് സ്ക്രൂ ക്യാപ്പുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ MB ടൈപ്പിൽ നമുക്ക് ബയണട്ട് ക്യാപ്പുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്.
ബയോഡോട്ട് ഗ്യാപ്പ് ആണെങ്കിൽ കൂടി തന്നെ ഇത് നമ്മുടെ നോർമൽ ബൾബ് ഹോൾഡേഴ്സിലൊന്നും ഇടാൻ പറ്റില്ല. നോർമലി നമുക്ക് വരുന്നത് 2 പിൻ ബയോഡോട്ട് ഗ്യാപ്പ് ഹോൾഡേഴ്സ് ആണ്. പക്ഷേ ഈ ലാമ്പുകൾക്ക് നമുക്ക് ഉണ്ടാവുക 3 പിൻ ബയോഡോട്ട് ഗ്യാപ്പ് ആണ്. രണ്ടാമതായിട്ട് ഇത് എക്സ്ട്രാ ഹൈ പ്രഷറിലാണ് ഓപ്പറേറ്റ് ചെയ്യുക. എം എ ടൈപ്പിൽ നമ്മൾ പറഞ്ഞു ട്യൂബിന്റെ ഉള്ളിൽ 1.5 അറ്റ്മോസ്ഫിയർ പ്രഷറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എം ബി ടൈപ്പിൽ 5 മുതൽ 10 വരെ അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കും ട്യൂബിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഈ ട്യൂബ് കോർഡ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. 5 സെന്റിമീറ്റർ വരെ ലെങ്ത് ഉണ്ടാവും. കോഡ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും ഒക്കെ താങ്ങാൻ പറ്റും. സോ ഈ ലാമ്പുകൾ നമുക്ക് ഏത് പൊസിഷനിലും യൂസ് ചെയ്യാൻ പറ്റും. 80 വാട്ട് മുതൽ 1000 വാട്ട് വരെ പല വാട്ടേജ് റേറ്റിംഗിലും നമുക്ക് ഈ ലാമ്പ്സ് അവൈലബിൾ ആണ്. ഇതിന്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് റേഞ്ച് വരുന്നത് 230 to 250 വോൾട്ട് ആണ്. കൂടാതെ ഈ ബൾബുകളുടെ എഫിഷ്യൻസി നമുക്ക് വരുന്നത് 50 ലൂമൻസ് പെർ വാട്ട് ആണ്. ഇന്നത്തെ സെഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടേംസോ അല്ലെങ്കിൽ ഏതെങ്കിലും വർക്കിംഗ് പോർഷനോ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കഴിഞ്ഞ സെഷൻസ് കൂടി എടുത്ത് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ തീർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. തുടർന്നും ഇത്തരത്തിലുള്ള ക്ലാസുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനുകളായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു സെക്ഷനിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം.